നമസ്കാരം ലക്ഷ്യാന് ബീഹാറിൽ ജെ ഡി യു എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച് വന്നത് വലിയ വാർത്തയായിരുന്നു ബി ജെ പിക്ക് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇനി ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറെ നാളായുള്ള എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച ജെ ഡി യു ബീഹാറിൽ പുറത്തു വന്നത് ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിയായി വാഴുകയും ചെയ്തു എന്നാൽ ബീഹാറിൽ എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച് ജെ ഡി യു പുറത്തുപോയത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായത് ബി ജെ പി എൻ ഡി എക്കും തന്നെയാണ് അതായത് ഭൂരിപക്ഷം സീറ്റുകളും ജെ ഡി യുവിന്റേതായിരുന്നു ജെ ഡി യു പിന്തുണയോടുകൂടി തന്നെയായിരുന്നു ബിഹാറിൽ ബി ജെ പി വിരസീരുന്നത് എങ്കിൽ ഇനി അതില്ല എന്നതും വ്യക്തമാണ് പലതരത്തിലുള്ള അനുനയ നീക്കങ്ങളും ബിജെപി നടത്തുന്നുണ്ട് എങ്കിലും മരിച്ചാലും ഇനി ബി ജെ പിക്ക് ഇല്ല എൻ ഡി എ സഖ്യത്തിലേക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പോകുക മരിക്കുക എന്ന രണ്ട് ഓപ്ഷൻ വന്നാൽ ഞാൻ മരണം സ്വീകരിക്കുമെന്നാണ് നിതീഷ് കുമാറിന്റെ വാക്കുകൾ തനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ലായിരുന്നു എന്നാൽ ബി ജെ പി തന്നെ ബലമായി മുഖ്യമന്ത്രിയാക്കുകയായിരുന്നുവെന്നും നിതീഷ് കുമാർ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നടക്ക എന്നും അപ്പോൾ അറിയാം ആർക്ക് എത്ര സീറ്റ് ലഭിക്കുമെന്നാണ് നിതീഷിന്റെ വെല്ലുവിളി ബി ജെ പിയുടെ നിലവിലെ നേതൃത്വത്തിലുള്ളവർ അഹങ്കാരികളാണ് എന്നും നിതീഷ് കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ലാൽ കൃഷ്ണ അദ്വാനിയുടെയും കാലഘട്ടം മികച്ചതായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി എന്നാണ് നിതീഷ് കുമാർ വ്യക്തമാക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിൽ കെ അദ്വാനിയെയും ഞങ്ങൾ ഏറെ ബഹുമാനിച്ചിരുന്നു അവർക്ക് അനുകൂലം തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് എന്നാൽ നിലവിലെ നേതൃത്വം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയും എൻ ഡി എ സഖ്യവുമായി തെറ്റിപ്പിരിയേണ്ടി വന്നത് എന്നും നിതീഷ് കുമാർ വ്യക്തമാക്കുകയാണ് ഇനിയുള്ള തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ആളുകൾക്കൊപ്പം പോകില്ല എന്നാണ് നിതീഷ് കുമാർ ഉറക്കെ പറയുന്നത് എന്ത് സംഭവിച്ചാലും ഇനി ബി ജെ പിയിലേക്ക് ഒരു മടക്കമില്ല എന്നാണ് നിതീഷ് നൽകുന്ന സൂചന ഇതോടെ അന്വയ നീക്കങ്ങളെല്ലാം പാളുന്ന അവസ്ഥയിലാണ് ബി ജെ പി സഖ്യമുള്ളത് ജനപ്രീതിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ എന്നും അവരുമായി ഇനി പുനരേകീകരണത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നും ബീഹാർ ബി ജെ പി അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാളും പറഞ്ഞു കഴിഞ്ഞു നിതീഷ് കുമാറിനെ അത്ര ജനപ്രീതി നേടാനായിട്ടില്ല നിതീഷ് കുമാറിന് ജനസംബി ാത്തതിനാലാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് നിരവധി സീറ്റുകൾ നഷ്ടമാകാൻ കാരണമെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം എന്തായാലും ബീഹാറിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ബി ജെ പി നേതൃത്വത്തിന് നേരിടേണ്ടി വരിക ശക്തമായ പ്രചരണ പരിപാടികളും ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ജെ ഡി യു വളരെ മുന്നിൽ തന്നെയാണ്